മനുഷ്യ സൃഷ്ടിപ്പ് തുടങ്ങി തനുണ്ടാക്കിയ മനുഷ്യരോടൊപ്പം നടന്ന ചരിത്രം നമ്മുടെ ദൈവത്തിനുണ്ട്. ആദാം ഹവ്വാമാരോടൊപ്പം ഏദൻ തോട്ടത്തിൽ ആ നടത്തം തുടങ്ങിയതാണ്. പഴയ നിയമ ഭക്തന്മാരോടൊപ്പമെല്ലാം ഈ ദൈവം നടന്നിട്ടുണ്ട്. 25 ലക്ഷത്തിലധികം വരുന്ന ഇസ്രായേൽ ജനതയോടൊപ്പം 40 വർഷം മരുഭൂമിയിൽ പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും അവരോടൊപ്പം നടന്നു. പലസ്തീൻ നാട്ടിലെ പൊടി നിറഞ്ഞ തെരുവിലൂടെ തന്നെ അനുഗമിച്ചവരോടൊപ്പം യേശു കർത്താവ് നടന്നു. അവൻ മലകളിൽ നടന്നു, താഴ്വാരത്തിൽ നടന്നു, വെള്ളത്തിന് മുകളിലൂടെ നടന്നു, ഒടുവിൽ മരിച്ച് 3-ാം നാൾ കല്ലറയിൽ നിന്നും പുറത്തേക്ക് നടന്നു. യെരുശലേമിൽ നിന്നും 12 കിലോമീറ്റർ ദൂരമുള്ള എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരോടൊപ്പം യേശുവും നടന്നു. അതേ കർത്താവ് ഇന്ന് നമ്മോട് ഓരോരുത്തരോടെയും കൂടെ നടക്കുവാൻ പ്രിയപ്പെടുന്നു. അതേ നമ്മുടെ കാലുകൾ അവനോടൊപ്പം ചലിക്കട്ടെ. നാം ഏകരാണ് എന്ന ആവശ്യമില്ലാത്ത ചിന്ത നമ്മിൽ നിന്നും മാറട്ടെ. നമുക്ക് തുണയായി, സഖിയായി, സഹായിയായി നമ്മോടൊപ്പം നടക്കുന്ന യേശു കർത്താവിനെ നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ദുഃഖവേളയിൽ, സന്തോഷവേളയിൽ ഒരു സന്തത സഹചാരിയായി അവൻ നമ്മോടൊപ്പമുണ്ട്. വീട്ടുകാരും മറ്റ് പ്രിയപ്പെട്ടവരും നമ്മെ കൈവെടിയുമ്പോഴും ഉറ്റ സ്നേഹിതന്മാർ നമ്മെ ഒറ്റിക്കൊടുക്കുമ്പോഴും ഒരിക്കലും നമ്മെ കൈവിടാത്ത ഒരു നല്ല സ്നേഹിതൻ നമ്മുടെ ജീവിത വഴിത്താരയിൽ നമ്മോടൊപ്പം നടക്കുന്നുണ്ട്. നമ്മുടെ പുറത്ത് വലിയ ഭാരവും വെച്ച് വേച്ച് വേച്ചാണ് നാം നടക്കുന്നതെങ്കിൽ നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും എന്ന് പറഞ്ഞ ഈ കർത്താവിൻ്റെ ചുമലിൽ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കാം. കോട്ട വിട്ടൊഴിഞ്ഞവരായി ഭാരമെന്നിയെ നമുക്ക് അവനോടൊപ്പം യാത്ര ചെയ്യാം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന വാഗ്ദത്തം തന്ന കർത്താവ് നമ്മുടെ ഉയർച്ചകളിൽ, നമ്മുടെ താഴ്ചകളിൽ നമ്മോടൊപ്പം നടക്കുന്നുണ്ട്. അവൻ്റെ ബലമുള്ള കരം നമ്മുടെ നേർക്ക് അവൻ വീണ്ടും നീട്ടുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളായ നമ്മുടെ കരങ്ങളിൽ പിടിച്ച് ഭയമന്യെ നടക്കുവാൻ ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ കരത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് നടക്കാം. ഹീ ലവ്സ് വെരി മച്ച് ടു വാക്ക് വിത്ത് അസ്. നമ്മോടൊപ്പം നടക്കാൻ അവിടുന്ന് വളരെ ഇഷ്ടപ്പെടുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.